അവശനിലയിൽ തെരുവിൽ ഉപേക്ഷിച്ച പട്ടിക്കുഞ്ഞിനെ രക്ഷകരായി നഗരസഭാ ചെയർമാൻ. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബുവാണ് മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിൽ അവശനിലയിൽ ഉപേക്ഷിച്ച പട്ടിക്കുഞ്ഞിന് രക്ഷകരായത്. വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാരാണ് കഴുത്തിൽ കയർ കുടുങ്ങി രക്തം വാർന്ന് അവശനിലയിൽ നിൽക്കുന്ന പട്ടിക്കുഞ്ഞിനെ മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ തൊട്ടടുത്തുള്ള താമസക്കാരനായ മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ചെയർമാൻ ഉടനെ സ്ഥലത്തെത്തുകയും പട്ടിക്കുഞ്ഞിൻ്റെ കഴുത്തിൽ കുരുങ്ങിക്കിടക്കുന്ന കയർ നാട്ടുകാരുടെ സഹായത്തോടെ അറുത്തു മാറ്റുകയും നഗരസഭയിൽ നിന്നും വാഹനമെത്തിച്ച് പട്ടിക്കുഞ്ഞിനെ മുക്കം മൃഗാശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് ഡോക്ടർ നടത്തിയ പരിശോധനയിൽ പട്ടിക്കുഞ്ഞിന് മറ്റ് ജീവികളുടെ കടിയേറ്റ് വലിയ പരിക്ക് കണ്ടെത്തുകയും മുറിവുകൾ ശുചീകരിച്ച് മരുന്ന് വെച്ച് ചികിത്സ നൽകുകയും ചെയ്തു. പട്ടിക്കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ ആളുകളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുകയും അല്ലാത്ത പക്ഷം അനിമൽ റെസ്ക്യൂ ടീമിന് പട്ടിക്കുഞ്ഞിനെ കൈമാറുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഡോക്ടറെ ബന്ധപ്പെട്ട് ഡോക്ടർ ഇവിടെ അതിൻ്റെ പിന്നെ പരിക്കുകളെല്ലാം തന്നെ കൃത്യമായി നോക്കി അതിൻ്റെ മരുന്നുകളൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലെ ആളുകളിൽ തന്നെ ഇതിനെ ഏറ്റെടുക്കാനുള്ള ആളുകളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറ്റെടുക്കാനുള്ളവർക്ക് ഇത് കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആനിമൽ റെസ്ക്യൂ ടീമിനെയും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരെയും കൂടി ഏൽപ്പിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. ലൈസൻസ് എടുത്തും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചും നായകളെ വീടുകളിൽ വളർത്തിയാൽ തെരുവുനായ ശല്യം കുറയുമെന്നും വീടുകളിൽ വളർത്തുന്ന നായകളെ അസുഖമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും ഇത്തരക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി. ഇപ്പോൾ നഗരസഭയിൽ ഇതിങ്ങനെ ഈ നമ്മൾ കൃത്യമായി വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ കൃത്യമായി ലൈസൻസ് എടുക്കണം. അതുപോലെ അതിൻ്റെ പ്രതിരോധ മരുന്ന് കുത്തിവെപ്പൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി ചെയ്യുകയും അത് വളർത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തെരുവ് നായ്ക്കളുടെ ശല്യം കുറഞ്ഞു കിട്ടും. ഇതെല്ലാം തെരുവുകളിൽ ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെരുവുകൾ ഉപേക്ഷിക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി ഇവർക്കെതിരെ എടുക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.